ഇത്രയും കൂടുതൽ ആൾക്കാർ സിനിമ കണ്ടല്ലോ എന്നുള്ള സന്തോഷം തീർച്ചയായിട്ടും കോഴിക്കണക്കൊന്നും നമ്മളെ വിഷയമല്ല, ഞാൻ അത് പ്രൊഡ്യൂസറെ മാത്രം സംബന്ധിക്കുന്ന വിഷയമാണ്. ബാക്കി എന്നെ സംബന്ധിക്കുന്ന വിഷയം കൂടുതൽ ആൾക്കാർ സിനിമ കണ്ടു, കണ്ടവർ തന്നെ വീണ്ടും കണ്ടു. കഴിഞ്ഞ ദിവസം 25 വർഷത്തിന് ശേഷം തിയേറ്ററിൽ പോയി കണ്ടത് ഈ സിനിമയാണ് എന്ന് പറയുന്ന ഒരു ചേട്ടനെ കണ്ടു. പിന്നെ എന്താ പറയുക, കാസർഗോഡ് തിയേറ്ററിൽ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇത്ര ആൾക്കാർ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇന്നലെ എടുത്ത് ദിവസമായിട്ടും തിയേറ്ററുകളിൽ ഇത്രയും വണ്ടിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമുണ്ട്. മലയാള സിനിമ തീർച്ചയായിട്ടും സന്തോഷമാണ്. സിനിമ നന്നായിട്ട് കൊടുക്കും, മലയാള സിനിമ പ്രവർത്തിക്കും എന്നുള്ള രീതിയിലും സന്തോഷമാണ്. ഇതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ആൾക്കാർ ഒരു ഒരു മാസം മുമ്പ് വിധി എഴുതിയത് ഇപ്പൊ ഇതിനെ സംഭവിച്ചത് സന്തോഷമുള്ള കാര്യമാണ്. ഇതിനകത്ത് ഒരു പാട്ട് ഭയങ്കര ഹിറ്റായിട്ട് നമുക്ക് ശ്രമിച്ചിരിക്കുന്ന രണ്ട് പാട്ടില് സ്പെഷ്യൽ ആ പാട്ട് ഭയങ്കര റീലായിട്ടും കണ്ടിട്ടായിട്ടും ഓടിക്കും. അതിന്റെ ഒക്കെ എന്തൊരു സന്തോഷം എന്താണ്, അത് ഇൻസ്റ്റന്റ് കേട്ട ആദ്യത്തെ തവണ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഒരു ഫസ്റ്റ് വേർഷൻ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു. പിന്നെ അതിനുശേഷം അതിൻ്റെ അതിൻ്റെ മാസ്റ്റർ ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ എലിവേറ്റായി. എനിക്ക് സർപ്രൈസ് ആയത് കിളി എന്നുള്ള പാട്ടായിരുന്നു. കിളി എന്നുള്ള പാട്ട് ഞാൻ പറഞ്ഞത് എന്റെ ജഡ്ജ്മെന്റിന്റെ കുഴപ്പമാണ്, ഇതിപ്പോ എന്താണ് ഓപ്ഷൻ നോക്കണം അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞാൻ. അതും ഇതും കണ്ടൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റീക്രിയേഷനും റീലും അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് അതേപോലെ അഭിനയിക്കുന്നു, കുട്ടികൾ അഭിനയിക്കുന്നു, മുതിർന്നവർ അഭിനയിക്കുന്നു, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ചില പടങ്ങൾ നമ്മൾ ചില ബോക്സ് ഓഫീസിൽ സക്സസ്സാകും, പക്ഷെ ഓഡിയൻസ് ചിലപ്പോൾ പറഞ്ഞു ഈ പടത്തിന് പക്ഷെ ഓഡിയൻസും എന്താണ് ആ ഒരു പ്രതീക്ഷിക്കാത്ത ഓഡിയൻസ് ഉണ്ടായിരുന്നു.